ദേശീയ പാതാ നിർമ്മാണം വട്ടപ്പാറ നിവാസികളുടെ മഴക്കാല ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകാതെ അധികൃതർ. സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ നാട്ടുകാരുടെയും വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങലിന്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ദേശീയപാത ഹൈവേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുകയാണ്. മഴ കനത്തതോടെ വട്ടപ്പാറ കഞ്ഞിപ്പുര പ്രദേശത്തെ വീടുകളിലേക്ക് മഴവെള്ളത്തിനു പുറമെ മണ്ണും ചെളിയും കുത്തിയൊലിച്ചെത്തുന്നത് ജനങ്ങൾക്ക് വളരെയേറെ പ്രയാസം ഉണ്ടാക്കുന്നു. മഴക്കാലത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് അറുതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്നാണ് നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പ്രതിഷേധം ശക്തമാക്കിയത്. എൻഎച്ചിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എസ് എൻ ഡി പി ഓഫീസിന് മുൻവശത്താണ് ഇത് പാടത്തിലേക്ക് ഈ ഹൈവേ ഇറങ്ങുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വർക്കുകൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മഴ പെയ്തത് മൂലം താഴെ ഭാഗങ്ങളിലേക്ക് വെള്ളം വന്നിട്ട്, അതായത് മണ്ണുകൾ ഉൾപ്പെടെയുള്ള ചെളികൾ മഴവെള്ളത്തിൽ കലർന്നിട്ട് ഇവിടുത്തെ വീടുകളിലെ മുറ്റത്തും ഒക്കെ പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ഇത് ഒഴുകിയെത്തിയത് മൂലം ചില മതിലുകളടക്കവും ചില വീടിൻ്റെ കേടുപാടുകളടക്കം സംഭവിച്ചത് എൻ എസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് അവർ നേരത്തെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു പ്രവർത്തനം അവർ നടത്തി. പക്ഷേ അത് നടത്തിയിട്ട് പോലും ഈ റോഡിലേക്കുള്ള പിന്നെ വെള്ളം ഒഴുകി അതിനോട് സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് അഴുക്കുവെള്ളം എത്തുകയും കിണറുകളിലേക്ക് അടക്കം വെള്ളം ഇറങ്ങിച്ചെന്നുകൊണ്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷവും നാട്ടുകാർക്ക് ഏറെ പ്രയാസവും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയുള്ള കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട മുജീബ്, അതുപോലെ പ്രിയപ്പെട്ട ആബിദ, പ്രിയപ്പെട്ട സദാനന്ദൻ, ഈ പ്രദേശത്തുള്ള മൂന്ന് കൗൺസിലർമാരുടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ നാട്ടുകാര് ഈ റോഡ് ഉപരോധിക്കുകയുണ്ടായി. ശനിയാഴ്ച രാവിലെ കൗൺസിലർമാരുടെയും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കലിന്റെയും നേതൃത്വത്തിലാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി KNRCയുടെ വാഹനം നാട്ടുകാർ തടഞ്ഞുവെച്ചു. ശക്തമായ മഴയിൽ സ്ഥിരമായി മഴവെള്ളം ഒഴുകിയെത്തുന്നതിനാൽ പ്രദേശത്തെ ചില വീടുകൾക്കും മതിലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു. മഴയ്ക്ക് മുൻപായി പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് NH ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രദേശത്ത് നടന്നിരുന്നു. എന്നാൽ അവയൊന്നും ശാശ്വതമായ പരിഹാരം ആയിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ നാഷണൽ ഹൈവേ കോർഡിനേറ്ററും മറ്റു ബന്ധപ്പെട്ട അധികൃതരും സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ കൈക്കൊണ്ടു. താൽക്കാലികമായി നാട്ടുകാരുടെ പ്രയാസം പരിഹരിക്കാനുള്ള അടിയന്തര പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. നമ്മള് മഴ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഒരു വേനൽ മഴ പെയ്തപ്പോ ഒരു വീടിന്റെ മതിൽ പൊളിഞ്ഞടിയിരുന്നു. അന്ന് തന്നെ നമ്മള് ഇവരായിട്ട് ബന്ധപ്പെട്ട് അവര് ചെയ്യാം, ചെയർമാൻ അടക്കം വന്ന് അവര് ചെയ്യാന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ ഓരോ ദിവസം വിളിക്കുമ്പോഴും നാളെ എന്ന് പറഞ്ഞു എന്നിട്ട് കൊണ്ടുപോയി. ഇപ്പൊ ഏതായാലും ഞങ്ങളെ ഒരു മെയിൻ റോഡ് വട്ടപ്പാറ 32 വാർഡിലൂടെ പോണ ഫേമസ് ചോലക്കൽ റോഡ് എന്ന് പറഞ്ഞ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്കൽ, കൗൺസിലർമാരായ മുജീബ് വലാസി, ആബിദ, സദാനന്ദൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി. Hey!
റിഷു, ഈസ് ഇറ്റ് ഓക്കെ? സൂപ്പർ. ഹൈപ്പർ നാച്ചറിംഗ് യുവർ ലൈഫ്. വളാഞ്ചേരി, തിരൂരങ്ങാടി, കാടപ്പടി, KSA.